ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ശിശുദിനം സ്പെഷ്യലായിട്ട് വീഡിയോസ് വേണം ചേച്ചി. ഒരുപാട് പേര് പേഴ്സണലി അല്ലാതെയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒന്നല്ല, 5 വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചിരുന്നത്. നമ്മുടെ ശിശുദിനം എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ മനസ്സിൽ വരുന്ന 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ വീഡിയോ മതി നിങ്ങൾക്ക് ശിശുദിനത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐഡിയയും കിട്ടും കേട്ടോ. അപ്പോൾ എന്താ, ആദ്യം തന്നെ നമ്മൾ ശിശുദിനം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഫസ്റ്റ് ചാച്ചാജി തന്നെയാണ്, ജവഹർലാൽ നെഹ്റു. അപ്പോൾ നെഹ്റു തൊപ്പിയാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് വലിയ ചാർട്ട് പേപ്പറൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിൻ്റെ ഏകദേശം സൈസ് പറയുന്നത് നമ്മുടെ നോർമൽ ന്യൂസ് പേപ്പറിൻ്റെ ഒരു സൈഡിൻ്റെ അളവുണ്ടല്ലോ, അത്രയും വേണം. അത്രയും വലുതാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്, എന്നാലേ നമുക്ക് തലയിൽ പാകാവുന്ന രീതിയിലുള്ള സൈസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോഡലാണ് ഞാൻ കാണിച്ചിരുന്നത് A4 സൈസ് പേപ്പറിൽ. അപ്പോൾ എന്താ, ആദ്യം തന്നെ നമ്മൾ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു ബെൻഡ് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ദാ ഇതുപോലെ രണ്ട് ഭാഗത്തും കോണായിട്ട് മടക്കിയെടുത്തു. അതിനുശേഷം ദാ ഇതുപോലെ നമ്മൾ മുകളിലേക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം മുകളിലേക്കൊന്ന് മടക്കി കൊടുത്തു. അത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം എന്താ ഇതുപോലെ ഈ ഒരു സൈഡ് സ്ഥലമാണ് നമ്മൾ സൈസ് തൊപ്പിയുടെ വീതി നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ ഈ ഒരു മടക്കി കൊടുക്കുന്ന ഭാഗം കൂടുതൽ മടക്കി കൊടുത്താൽ കുഞ്ഞു തൊപ്പിയാവും, ചെറുതായിട്ട് മടക്കിയാൽ വലിയ തൊപ്പിയാവും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഫോൾഡിങ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫോൾഡിങ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ചാച്ചാജി തൊപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊരു ഇന്ത്യൻ കൊടിയൻ്റെ ഒരു ചെറിയൊരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെയൊക്കെ ആണെങ്കിൽ എല്ലാവരും വൈറ്റ് കളർ തൊപ്പി ഉണ്ടാക്കി വരുമ്പോൾ നമ്മളത് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി കൂടി ആയിരിക്കും കേട്ടോ. പേരൊക്കെ എഴുതുന്നതിന് പകരം ജസ്റ്റ് ഒരു ഇന്ത്യൻ കൊടീൻ്റെ ഒരു സിമ്പൽ പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്താ, നമ്മുടെ ചാച്ചാജി തൊപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ തൊപ്പി തന്നെയാണ് ശിശുദിനം എന്ന് പറയുമ്പോൾ. കുട്ടികളൊക്കെ അണിഞ്ഞിട്ട് ഞാൻ അംഗൻവാടിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി സെക്കൻഡ് നമ്മുടെ റോസ് ഫ്ലവർ. എല്ലാവർക്കും അറിയാം നമ്മുടെ കുഞ്ഞുകുട്ടികൾ വൈറ്റ് ജുബ്ബ പോലത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു റോസ് ഫ്ലവർ ഇവിടെ കുത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതാണ് മാക്സിമം എല്ലായിടത്തും കണ്ടിനി, ഫ്രഷ് തന്നെ കിട്ടണം എന്നില്ല എല്ലാവർക്കും. അപ്പോൾ എന്താ ഇതുപോലെ നല്ല ഫ്രഷിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ റോസ് ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ക്രേപ്പ് പേപ്പറാണ്, അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നോർമൽ റെഡ് കളർ പേപ്പർ എടുത്താലും മതി. അല്ലെങ്കിൽ ക്ലോത്ത് ഉണ്ടല്ലോ നമ്മളെ ലൈനിങ് തുണിയായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ക്ലോത്ത്, പോപ്ലിൻ ക്ലോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയുള്ള ക്ലോത്ത് വാങ്ങിക്കാൻ നമ്മളിതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളെ സ്ക്വയർ ഷേപ്പിൽ എത്രയാണോ സൈസ് വേണ്ടത് ആ ഒരു അത്രയും സൈസിന് കണക്കായിട്ടുള്ള സ്ക്വയർ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഉള്ളിലേക്ക് രണ്ട് ഫോൾഡ് കൊടുക്കുക, അതായത് ഇതുപോലെ പെറ്റലിൻ്റെ ഷേപ്പിൽ. വലിയ വിരൽ നടുക്ക് അമർത്തി പിടിച്ചതിന് ശേഷം താഴത്തെ ആ ഒരു കോൺ ഭാഗം ഒന്ന് തിരിച്ചു കൊടുത്താൽ പെറ്റലിൻ്റെ ഷേപ്പ് റെഡിയായി കിട്ടും. അതിൻ്റെ അറ്റം ഭാഗം ജസ്റ്റ് ആ ഒരു പെറ്റലിൻ്റെ ആ ഒരു മടക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പെന്നോ റീഫില്ലറോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൂടെ കൊടുത്താൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പെറ്റൽസ് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ എത്രയാണോ സൈസ് വേണ്ടത് അതിന് കണക്കായിട്ടുള്ള പെറ്റൽസ് റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ ഒരു മിനിമം ഒരു റോസാ ഫ്ലവറിന് ഉണ്ടാകുന്ന പെറ്റൽസ് റെഡിയാക്കി എടുത്തുള്ളൂ. ഞാനൊരു 6-7 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ. ഇനി നമുക്ക് ഇതെങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് തന്നെ ഞാനൊരു മെഷീൻ ത്രെഡ് എടുത്തിട്ടുണ്ട്, നമ്മൾ നോർമൽ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന ത്രെഡ്. അത് വെച്ച് ഇതാ ഇതുപോലെ നമ്മൾ ഓരോന്നോരോന്ന് 1 by 1 ക്ലോസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ചുറ്റി 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 സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പം ഓരോ പെറ്റൽസ് അറേഞ്ച് ചെയ്ത് തന്നെ കണക്കായിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന രീതിയിൽ 1 by 1 അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ നൂല് വെച്ച് ടൈറ്റ് ചെയ്തിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ലാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് നല്ല രീതിയിൽ ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അത്രയേ ഉള്ളൂ, റെഡി ആയിട്ടുണ്ട് നമ്മളെ റോസ് ഫ്ലവർ. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ്, ഒരു ട്രിക്ക് തന്നെയാണ്. അപ്പം പോപ്ലിൻ ക്ലോത്ത് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ലൈനിങ് തുണി നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുന്നിടത്ത് പോയി ഒന്ന് ചോദിച്ചാൽ ഇതുപോലെ അവർ വേസ്റ്റ് ആയിട്ട് കളയുന്ന ക്ലോത്തൊക്കെ കിട്ടും. അവിടെ നിന്ന് അങ്ങനെ ഒന്ന് ജസ്റ്റ് കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ദാ ഇതുപോലെ നമ്മളൊന്ന് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ലാസ്റ്റ് ഭാഗം സെക്യൂർ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളറ് ചെറിയൊരു പീസ് പേപ്പറാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റെമ്മ് പോലെ നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കുക. അതിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക, അത് ഈ ഒരു പൂവിൻ്റെ തണ്ട് വരുന്ന ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. 2-3 ലീഫും കൂടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഓപ്ഷനലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒറിജിനൽ ഫ്ലവർ തോൽക്കുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ റോസാപ്പൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യണേ.
ഈ ഒരു റോസാ ഫ്ലവർ എല്ലാവരും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേപ്പർ വെച്ചൊരു റോസാ ഫ്ലവർ കാണിച്ചു തരുമെന്നുള്ളത്. അപ്പം എന്താ ഇത് തന്നെയാണ്, ഒരുപാട് നമ്മളിങ്ങനെ ഫ്ലവർ വേസിലൊക്കെ സെറ്റ് ചെയ്താൽ ബ്യൂട്ടിഫുൾ ലുക്ക് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഒരു പോസ്റ്റർ അല്ലെങ്കിൽ പ്ലക്കാർഡ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം അതിന് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ സ്കെച്ച്, നെഹ്റു ചാച്ചാജീൻ്റെ ഔട്ട്ലൈൻ സ്കെച്ച് നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഔട്ട്ലൈൻ സ്കെച്ചാണ് കേട്ടോ. ജസ്റ്റ് ഗൂഗിളിൽ ഡൂഡിൽ ആർട്ട് നെഹ്റുജീനോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പം എന്താ അത് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്കെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. വരക്കാൻ അറിയണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, അത് ജസ്റ്റ് ഡൂഡിലാണ്. അതിന് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അതിതാ ഇതുപോലെ നമ്മൾ ബ്ലാക്ക് കളർ സ്കെച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഷെയ്ഡിങ് വരുന്ന ഭാഗം ഒന്ന് രണ്ട് പോർഷനിൽ മാത്രം കുറച്ചും കൂടി ഡാർക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തു കൊടുത്തു എന്നേ ഉള്ളൂ, അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ സ്കെച്ചാണ് കേട്ടോ. ആ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത് കൊടുക്കുന്നത്, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നെഹ്റു കോട്ട്സ് എബൌട്ട് ചിൽഡ്രൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മലയാളം വേർഡാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ സൈഡിലായിട്ട് എഴുതി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ചിൽഡ്രനെ പറ്റി മലയാളത്തിലൊക്കെ കാണുന്നത് ഈ ഒരു വേർഡ് തന്നെയാണ് എല്ലാ സ്ഥലത്തും. അപ്പം എല്ലാ സ്ഥലത്തും സെയിം ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നെഹ്റുജി പറയുന്നത് ഒരു വേർഡ് തന്നെ ആയിരിക്കുമല്ലോ, ഇപ്പോൾ ഞാൻ കേട്ടാലും നിങ്ങൾ കേട്ടാലും എല്ലാവരും കേൾക്കുമ്പോഴും. അപ്പോൾ ആ ഒരു വേർഡ് എല്ലാവരും സെയിം ആയിട്ട് എഴുതി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് ആ ഒരു ഫോട്ടോ കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് കുഞ്ഞുങ്ങളും പൂക്കളും മൃദുലവും നിർമ്മലവുമാണ് അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ എന്നുള്ളൊരു വേർഡ് എനിക്ക് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഞാൻ എൻ്റെ ആ ജസ്റ്റ് ആ ഒരു കോട്ട എഴുതി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ജവഹർലാൽ നെഹ്റു എന്നും കൂടി എഴുതി കൊടുത്തതിന് ശേഷം ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഇതിൻ്റെ സെയിം സൈസിൽ തന്നെ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിന് ചെറിയൊരു സ്റ്റിക്കും കൂടെ കൊടുത്താൽ പ്ലക് കാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം കോഡ്സും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം പ്ലക് കാർഡ് നിർമ്മിക്കേണ്ട ഒരു ഐഡിയയും കൂടെ കിട്ടിയല്ലോ. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു, ചാച്ചാജി തൊപ്പി ചെയ്തു, റോസ് ഫ്ലവർ ചെയ്തു, ഒരു പ്ലക് കാർഡിൻ്റെ ഐഡിയ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാർഡാണ് വിഷിംഗ് കാർഡ്. അപ്പോൾ എന്താ ഇതുപോലെ ജസ്റ്റ് ഒരു ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ കുറേ കുട്ടികളാണ് നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ ഒരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്കെച്ച് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കൈപിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു സ്കെച്ചാണ്, എല്ലാവർക്കും വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് പെൻസിൽ കൊണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് സ്കെച്ച് വെച്ചിട്ട് തന്നെയാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ നോർമലി വേറെ കളേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ശിശുദിനം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അംഗനവാടിയും ആ ഒരു സമയത്തുണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. വലുതായ സമയത്ത് നമുക്ക് വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അംഗനവാടിയിൽ ഉണ്ടാകുമ്പോൾ പായസം തരും, പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നടന്നിട്ട് നമ്മൾ ലൈനായിട്ട് പോകും ശിശുദിന റാലി എന്നുള്ള രീതിയിൽ. എന്നിട്ട് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ട്രെയിനൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഓർമ്മകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയെങ്കിൽ കൂടിയും ചെറുപ്പത്തിൽ ഇതുപോലുള്ള മെമ്മറബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർമ്മയുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ടീച്ചർ പഠിപ്പിച്ചൊരു പാട്ടുണ്ട്, ശിശുദിനത്തിൻ്റെ ദിവസം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് പാടും. ആ ഒരു പാട്ട് എന്താ വെച്ചാൽ നമ്മൾ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കൈയൊക്കെ ആട്ടിയാട്ടിയിട്ടൊക്കെ ഒരു പാട്ട് പാടും. അപ്പോൾ ഈ ഒരു പാട്ട് എനിക്ക് നല്ല എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ശിശുക്കളാണു ഞങ്ങൾ, ശിശുക്കളാണു ഞങ്ങൾ, നിത്യശുദ്ധിയുള്ള നല്ല ഓമനക്കിടാങ്ങൾ, കള്ളമില്ല ഞങ്ങളിൽ, കപടമില്ല ഞങ്ങളിൽ, കൊള്ളിവാക്കും കൊള്ളിവെപ്പും ഒന്നുമില്ല ഞങ്ങളിൽ, ഗാന്ധി ജനിച്ച നാട്ടിലെ, നെഹ്റുവായ നാട്ടിലെ, പൂക്കളാണു ഞങ്ങൾ, കൊച്ചു പൂക്കളാണു ഞങ്ങൾ. ഇതിന് ബാക്കി ലൈൻസ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇത്ര കാര്യമായിട്ട് ഈ ഒരു ഇത്രയും ലൈൻസ് എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ ശിശുദിനത്തിനും നമ്മൾ ഈ ഒരു പാട്ട് പാടാറുണ്ട് കേട്ടോ. അത് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെ ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് പാടും, ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് പാടും. എല്ലാവരും ഇങ്ങനെ നിരത്തി അവിടെ ഇവിടെയൊക്കെ ഇരുത്തിയിട്ട് ടീച്ചർ ഇങ്ങനെ ഭയങ്കര ജോളിയായിട്ട് ഇങ്ങനെ പാടിത്തരും. അപ്പോൾ നമ്മൾ എല്ലാവരും കേട്ട് പാടും. അതൊക്കെ ഒരു മെമ്മറീസാണ്. അപ്പം ജസ്റ്റ് പാടിയതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാട്ടൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് ബാക്കി ലൈൻസ് അറിയുന്നവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അപ്പോൾ ഇതാ ഇനി നമുക്കൊരു ഗിഫ്റ്റ് ഐഡിയയും കൂടെ ഞാൻ കാണിച്ചുതരാം. എന്താ ഇതുപോലെ രണ്ട് കളർഫുൾ ആയിട്ടുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്, നമ്മൾ സ്വീറ്റ്സിൻ്റെ ഒക്കെ ലുക്ക് കിട്ടുന്ന രീതിയിൽ കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഒരു സൈഡ് വിട്ടിട്ട് ബാക്കിയുള്ള ബാക്കി രണ്ട് സൈഡും നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ അത് ഉണങ്ങാൻ വേണ്ടി വെച്ചു. അങ്ങനെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ മുട്ടായിൻ്റെ പേര് എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ഹാപ്പി ചിൽഡ്രൻസ് ഡേ ആണ് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറേ കുഞ്ഞു കുഞ്ഞു മുട്ടായും എന്തെങ്കിലും കുഞ്ഞു ഗിഫ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു ആയിരിക്കുന്നു. എൻ്റെ ശിശുദിനത്തിൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സീ യു, ടേക്ക് കെയർ.